കർണാടകയിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനമായില്ല ഖാർഗെ സോണിയ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം നാളെ ബംഗളൂരിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നും തിരക്കിട്ട ചർച്ചകളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടന്നത് പക്ഷേ ആ ചർച്ചകൾക്കൊടുവിൽ ഒരു പേരിലേക്ക് എത്താൻ ഇപ്പോഴും കോൺഗ്രസ്സിന് നേതൃത്വത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ് അച്യുതൻ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും സിദ്ധരാമയ്യ എന്ന പേരിന് മുൻതൂക്കം നൽകുന്ന സാഹചര്യത്തിലേക്ക് അവസാന മണിക്കൂറുകളിൽ നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിനുശേഷവും ഖാർഗെയുടെ വസതിയിലൊക്കെ കൂടിക്കാഴ്ചകൾ തുടർന്നിരുന്നു ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അസിത നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വീണ്ടും ഈ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകണമെന്ന സംബന്ധിച്ച തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതായാണ് അറിയുവാൻ സാധിക്കുന്നത് അതായത് മുൻതൂക്കം സിദ്ധരാമയ്യക്ക് പ്രവചിക്കുമ്പോൾ പോലും ഡി കെ ശിവകുമാറിലേക്ക് ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ചെന്നേക്കുമെന്നുള്ള സൂചനകൾ ഇന്ന് ലഭിച്ചിരുന്നു കാരണം കോൺഗ്രസ് നേതാക്കളിലെ ചിലർ നമ്മളോടുമായി സംസാരിച്ചപ്പോൾ അത് സംബന്ധിച്ചുള്ള സൂചനകളാണ് അവർ നൽകിയത് അതായത് നിലവിൽ ഹൈക്കമാൻഡിൽ 2:4 എന്ന അനുപാതത്തിലാണ് ഈ പിന്തുണകളുള്ളത് അതായത് രണ്ട് പേർ അതിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കെ സി വേണുഗോ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമാണ് നിലവിൽ സിദ്ധരാമയ്യ പിന്തുണയ്ക്കുന്ന ദേശീയ നേതൃത്വങ്ങളിൽ രണ്ടു പേർ അതേ മറിച്ച് നാല് പേരാണ് അതായത് സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഒപ്പം സംസ്ഥാന ചുമതലയിലുള്ള രൺദീപ് സിംഗ് സുർജേവാലയും മല്ലികാർജ്ജുന ഖാർഗെയും ഇവ പിന്തുണയ്ക്കുന്നത് ഡി കെ ശിവകുമാറിനെയാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് എന്തായാലും മറ്റൊരു വിവരമെന്ന നിലയിൽ നമുക്ക് ലഭിച്ചത് നാളെ ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുകയും 2 മണിയോടുകൂടി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്ത ഈ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയുമായിട്ട് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ചുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നതായി തന്നെയാണ് അറിയുവാൻ കഴിയുന്നത് ഡി കെ ശിവകുമാർ ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ കാണുവാനെത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മടങ്ങി ശേഷം സിദ്ധരാമയ്യയും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം വസതി വിട്ട സിദ്ധരാമയ്യ നേരെ ചെന്നത് സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ വസതിയിലാണ് അവിടെ കൂടിക്കാഴ്ച നടത്തി അപ്പോൾ ഇപ്പോഴും ദില്ലി കേന്ദ്രീകരിച്ച ഈ മുഖ്യമന്ത്രി സ്ഥാനം ആരാകണം എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും വിപുലമായി നടക്കുന്നുണ്ട് പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള വിവരങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് അവർ പറയുന്നത് സിദ്ധരാമയ്യ സംസ്ഥാന നേതൃത്വമാണ് പക്ഷേ ഡി കെ ശിവകുമാർ എന്നാൽ ദേശീയ നേതൃത്വമാണ് എന്നുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തകൻ ഇന്ന് സിദ്ധരാമയ്യയുടെ വാഹനവ്യൂഹം ഇതിനകത്തേക്ക് പ്രവേശിച്ച സമയത്ത് പ്ലക്കാർഡ് ഉയർത്തി കാഴ്ചകൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ കാണുമ്പോൾ അച്യുതൻ സൂചിപ്പിച്ചതുപോലെ ഡി കെ ശിവകുമാറിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന കുറച്ചുകൂടി വിശാലമായ ഒരു ഫേസ് ഉണ്ടല്ലോ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഉപയോഗപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്നതിന്റെ സൂചനകൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു സമാനമായ രീതിയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമ്പോഴും പാർട്ടിയെ വഞ്ചിക്കാനില്ല പാർട്ടി അമ്മയാണ് അത് പറയുന്നത് എന്തോ താൻ അനുസരിക്കും എന്നുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു അതിനുശേഷമുള്ള പകലിലാണ് സിദ്ധരാമയ്യ എന്ന പേരിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ അച്യുതൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് വീണ്ടും ഒരു തർക്ക സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് വീണ്ടും എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് അതായത് നിലവിൽ ഇപ്പോൾ നിലവിൽ ഡി കെ ശിവകുമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള താല്പര്യം ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ വിജയിച്ച ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കർണാടക തിരഞ്ഞെടുപ്പ് ഒപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുക്കുന്നത് ഇവിടെ കോൺഗ്രസ് നേതാക്കളിൽ പലരും ചൂണ്ടിക്കാട്ടിയത് ഈ ഡി കെ ശിവകുമാറാണ് ഗുജറാത്തിലടക്കം ചെന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമെതിരെയുള്ള വാക്കുകൾ പ്രയോഗിച്ചത് അതിനുശേഷമാണ് ഇ ഡി അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിന് നേരെ രംഗത്തെത്തിയത് അപ്പോൾ അത്തരത്തിലൊരു ദേശീയ നേതാവായി ഡി കെ ശിവകുമാറിനെ ഒരു കൂട്ടർ കാണുന്നുണ്ട് ഒപ്പം സിദ്ധരാമയ്യ സംസ്ഥാനത്ത് മാത്രം ഒരു ജനപ്രീതി ശിവകുമാറിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടി ആണ് എന്നുള്ള സൂചനകളാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇപ്പോഴും ഒരു വ്യക്തതയും ഇത് സംബന്ധിച്ച് നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയുന്നില്ല ഈ ചിത്രം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല കാരണം നിരന്തരം ഇന്നലെയും നിരീക്ഷകരെത്തി റിപ്പോർട്ട് നൽകി അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു പക്ഷേ ഒരു തരത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല ഇന്നും രാവിലെ മുതൽ തന്നെ ചർച്ചകൾ പുരോഗമിച്ചിരുന്നു രാവിലെ കെ സി വേണുഗോപാലും സുർജേവാലയും അടങ്ങുന്ന നേതൃത്വങ്ങളായിരുന്നു ചർച്ചയുടെ ഭാഗമായി
സ്ഥാനമായതൊപ്പം രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഈ വൈകിട്ടായിരുന്നു ഈ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ ഈ കൂടിക്കാഴ്ചകളുടെ ഫലമായിട്ട് ഒരു തീരുമാനവും കോൺഗ്രസ് ഹൈക്കമാൻഡിന് നിലവിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സോണിയാഗാന്ധിയെ മുൻനിർത്തി ഒരു ചർച്ച കൂടി നടന്നേക്കുമെന്നുള്ള സൂചനകളുണ്ട് നാളെ രാവിലെ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ മല്ലികാർജ്ജുന ഖാർഗെ വീണ്ടും സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങളും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം എത്രയും വേഗം ഒരു നിർണായകമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നാളെ ഒരു പക്ഷേ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്തായിരിക്കും അത് ദില്ലിയിൽ തന്നെയായിരിക്കും എന്നുള്ള വിവരങ്ങളും അറിയിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടാൽ മാത്രമേ മുഖ്യമന്ത്രി ആരാകും എന്ന് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കൂ അല്ലാത്ത പക്ഷം ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് അതിൽ തീരുമാനമെടുക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിലൊരു അനിശ്ചിതത്വം തുടരുക തന്നെ ചെയ്യും.